നമസ്കാരം. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിയായി സവാദിന് സഹായം നൽകിയ വ്യക്തികളും സംഘടനകളും NIA നിരീക്ഷണത്തിൽ. സഹായം നൽകിയവരെക്കുറിച്ച് ഇതിനകം അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന. ചില തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും NIA നിരീക്ഷണത്തിലാണ്. 13 വർഷമായി ഒളിവിൽ കഴിയവെയാണ് കൈവെട്ട് കേസിലെ 1-ാം പ്രതിയായ സവാദ് കണ്ണൂരിൽ അറസ്റ്റിലായത്. കണ്ണൂരുമായി യാതൊരു ബന്ധവുമില്ലാത്ത എറണാകുളം സ്വദേശിയായ ഒരാൾ കണ്ണൂരിലെത്തി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് വർഷങ്ങളോളം താമസിക്കണമെങ്കിൽ മറ്റ് പലരുടെയും സഹായം ഇയാൾക്ക് ലഭിച്ചിരിക്കുമെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇതിലൂടെ സഹായിച്ചവരെ കണ്ടെത്തും. സവാദിനെ കൊടുക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി ദിവസങ്ങൾക്ക് മുമ്പേ കണ്ണൂർ വിമാനത്താവളം വഴി മട്ടന്നൂരിലെത്തി ക്യാമ്പ് ചെയ്തിരുന്നതായിട്ടാണ് വിവരം. മൂർക്കൻപറമ്പിലെ വിമാനത്താവളത്തിൽ NIA ഇറങ്ങിയത് വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ മട്ടന്നൂർ പരിയാരം ബേരത്തിനടുത്ത് വാടക വീട്ടിൽ നിന്നാണ് NIA സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു നടന്നത്. പരിയാരത്ത് ആശാരിപ്പണിക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലയിലാണ് താമസിച്ചു വന്നത്. കേസിൽ വിവിധ ഘട്ടത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടപ്പോഴും 1-ാം പ്രതി ഒളിവിലായിരുന്നു. ആഴ്ചകളായി NIA സംഘം മട്ടന്നൂരിലും പരിസരത്തും രഹസ്യാന്വേഷണം നടത്തി വരികയായിരുന്നു. പേര് ഷാജഹാൻ എന്നാണെന്നും ജോലി ആശാരിപ്പണിയാണെന്നും ആയിരുന്നു സവാദ് പരിചയപ്പെടുത്തിയിരുന്നതെന്ന് അയൽവാസികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സവാദിന് ഭാര്യയും 2 ചെറിയ മക്കളുമുണ്ട്. ജനുവരി അവസാനത്തോടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് അവസാനിക്കുന്നതിനാൽ സവാദ് പുതിയ വീട്ടിലേക്ക് മാറാൻ താമസിച്ചിരുന്നതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒളിവ് ജീവിതം മതിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറാനിരിക്കെയാണ് NIA പിടികൂടിയതെന്നാണ് വിവരം. മുമ്പ് വിളക്കോടാണ് താമസിച്ചിരുന്നതെന്നും അറിയുന്നു. കാസർഗോഡ് നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത്. അറസ്റ്റിന് ശേഷം പ്രതിയുടെ ഒളിത്താവളം സംബന്ധിച്ചും പോയ വർഷങ്ങളിലെ പ്രവൃത്തികൾ സംബന്ധിച്ചും സഹായിച്ചവരെക്കുറിച്ചും കേരള പോലീസും അന്വേഷണം ശക്തമാക്കിയതായിട്ട് അറിയുന്നു. മറ്റ് പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് കൈവെട്ട് കേസിലെ 1-ാം പ്രതി സവാദ് പിടിയിലാകുന്നത്. കേസിൽ 2 ഘട്ടമായാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത്. ആ സമയത്തെല്ലാം 1-ാം പ്രതി പിടികിട്ടാ പുള്ളിയായിരുന്നു. ഭീകരപ്രവർത്തനം തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി 1-ാം പ്രതിയെ പിടികൂടാനാകാത്തത് വിധിയിൽ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു. കൈപ്പതി വെട്ടിമാറ്റിയ കേസിന്റെ 2-ാം ഘട്ട വിചാരണ പൂർത്തിയാക്കി 6 പ്രതികൾ കൂടി കുറ്റക്കാരനാണെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ 12-നാണ്. തൊട്ടടുത്ത ദിവസം ഇവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു. 5 പേരെ വെറുതെ വിടുകയും ചെയ്തു. 1-ാം ഘട്ട വിചാരണയിൽ 13 പേരെ കോടതി ശിക്ഷിച്ചിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ 18 പേരെ വിട്ടയക്കുകയും ചെയ്തു. ആക്രമണം നടന്ന 13 വർഷങ്ങൾക്ക് ശേഷമാണ് 2-ാം ഘട്ട വിചാരണ പൂർത്തിയാക്കിയത്. 2-ാം ഘട്ട വിധിയിൽ ഉൾപ്പെടെ പ്രതികളുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരുന്നു. ഭീകരപ്രവർത്തനം, വധശ്രമം, ഗൂഢാലോചന, മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്ക് ഭീഷണിയാണ് പ്രതികളുടെ നടപടിയെന്ന് വ്യക്തമാക്കിയിരുന്നു. മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ NIA കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ എത്തിയ 7-അംഗ സംഘമാണ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. തലയിൽ കറുത്ത തുണിയിട്ട് മൂടിയാണ് കൊണ്ടുപോയതെന്നും അയൽക്കാർ വെളിപ്പെടുത്തി. ഇതേ മാതൃകയിലായിരുന്നു NIA നേതാക്കളെ രാത്രി വീട് വളഞ്ഞ് NIA അറസ്റ്റ് ചെയ്തതും. ഈ ഓപ്പറേഷനൊന്നും കേരള പോലീസ് അറിഞ്ഞിരുന്നില്ല. മാസങ്ങളെ ഇവിടെ ഷാജഹാൻ എന്ന വ്യാജപേരിൽ ആശാരിപ്പണി ചെയ്ത് ജീവിക്കായിരുന്നുവെന്നാണ് വിവരം. 8 മാസമായി കൂരിമുക്കെന്ന സ്ഥലത്താണ് മരപ്പണി ചെയ്തിരുന്നത്. മട്ടന്നൂരിലെത്തിയ ശേഷമായിരുന്നു മരപ്പണി പഠിച്ചതെന്നാണ് വിവരം. ഭാര്യയും 2 മക്കളും ഒപ്പം ഉണ്ടായിരുന്നു. ഇയാൾ വിവാഹം കഴിച്ചിരുന്നത് കാസർഗോഡ് നിന്നാണെന്നും അയൽവാസികൾ പറഞ്ഞു. ചെറിയ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ 2-ാമത്തെ കുട്ടിക്ക് 1 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമെന്നും അവർ പറഞ്ഞു. ആദ്യം കണ്ണൂർ ജില്ലയിലെ തന്നെ വിളക്കോടാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിന്നീട് ബേരത്തേക്ക് മാറുകയായിരുന്നു. ഏറെക്കുറെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. കഴിഞ്ഞ 1 വർഷമായി കുടുംബസമേതം ഇവിടെ താമസിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇത്ര പ്രമാദമായ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് ഒരു ഘട്ടത്തിലും അറിഞ്ഞിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു.